അലഹമദുല്ലാ ഹുറബുല ആലമീൻ വസ്സലാത്തു വസ്സലാം അല അഷ്റഫി അംബിയൽ മുർസലീൻ നബീയന വഹബീബിനഹമ്മൻ അൽ അമീൻ വസഹബിഹി അജ്മീൻ അമ്മാബാഗ് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാർ ആവട്ടെ അമീൻ സഫർ മാസത്തിൻ്റെ അവസാന ബുധനാഴ്ച ഒരുപാട് ആപത്തുകൾ ഇറങ്ങുമെന്നും അതുകൊണ്ട് തന്നെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആപത്തുകൾ ഇറക്കപ്പെടും ആ ദിവസം അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഒരു ദിനമാണ് ആരെങ്കിലും ഈ ദിനം നാല് റക്കായത്ത് നമസ്കരിക്കുകയും എല്ലാ റക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കൗസർ പതിനേഴ് സു ഇഹ്ലാസ് അഞ്ച് ഫലക്ക് ഒന്ന് നാസ് ഒന്ന് എന്നിവ ഓതുകയും ചെയ്യുക അവസാനം സലാം കിട്ടിയതിന് ശേഷം ഒരു പ്രത്യേക ദുഅ ഓതുന്ന പക്ഷം ചെയ്യുന്ന പക്ഷം മേൽപ്പറയപ്പെട്ട ദിവസം അഥവാ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ഇറക്കപ്പെടുന്ന മുഴുവൻ ആപത്തുകളെ തൊട്ടും മല്ലാഹു നമ്മയെ കാക്കുന്നതാണ് ആ വർഷം പൂർണ്ണമാകും വരെയും മേൽ ആപത്തുകൾ അവനെ ചുറ്റിപ്പറ്റി വരികയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കേണ്ട നമസ്കാര ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊക്കെ കൊടുത്തിട്ടുണ്ട് ബിസ്മില്ലാഹിറമാൻ റഹീം വസലുന മുഹമ്മദ് വസല്ലം വയാ മിഹാൽ يا 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 عزيز جميع خلقك خلقك اكفني من محسن يَا مجمل منعم مكرم എന്നിങ്ങനെ തുടങ്ങുന്നൊരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ എന്നിട്ട് സഫർ മാസത്തിൻ്റെ അവസാന ബുധനാഴ്ച ദിവസം അള്ളാഹു ആകാശഭൂമികൾക്കിടയിലായി ഒരു മഹാവിപത്തിന് ഇറക്കുന്നതായിരിക്കും ഇതിനെ ചുമക്കുന്ന മലക്ക് ഇതിനെയും വഹിച്ചുകൊണ്ട് കൊണ്ട് കാലഘട്ടത്തിൻ്റെ കുതുബിൻ്റെ സമക്ഷത്തിലേക്ക് എത്തിക്കുകയും അദ്ദേഹം അതിനെ ലോകത്തെല്ലായിടത്തായും വീതിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രാർത്ഥനകളും ചില കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ ഇതൊക്കെ ശരിയാണോ ഇതിന് ഇസ്ലാമികമായി അടിത്തറയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കേരള ഇസ്ലാഹി ക്ലാസ് റൂം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ചോദ്യം നമ്മൾ എല്ലാ സഹോദരങ്ങളും മലയാളികൾക്കിടയിൽ വ്യാപകമായി ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാ സഹോദരങ്ങളും കൃത്യമായി മനസ്സിലാക്കുക ഇങ്ങനെയുള്ള നമസ്കാരം ഇവിടെ പറയപ്പെട്ട നമസ്കാരം അനാചാരമാണ് അതിന് ഒരു അടിത്തറയുമില്ല ഒരു തെളിവുമില്ല അത് കള്ളമാണ് അത് നുണയാണ് സഹോദരങ്ങളെ ഫത്വ ഇസ്ലാമിക ഫതുവകൾ നൽകുന്ന അൽ അൽ ലിൽ വൽ ഇഫ്താ എന്ന് പറയുന്ന ആ ഫത്വ ഫോർഡ് മഹാപണ്ഡിതന്മാരുടെ ആ ബോർഡ് അവരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവർ നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ് എന്താ നൽകുന്ന മറുപടി بل هي بدعه منكره وقد ثبت عن رسول الله صلى الله عليه وسلم انه قال من عمل عملا ليس عليه امرنا فهو رد وقال من احدث في امرنا هذا ما ليس منه فهو رد ومن نسب هذه الصلاه وما ذكر معها الى النبي صلى الله عليه وسلم

ആ നമസ്കാരത്തിന് അള്ളാഹുവിന്റെ കിതാബിലോ മഹാനായ നബി തിരുമേനി ബിദിരുമേനി അലൈ വസലമയുടെ സുന്നത്തിലോ ഒരു തെളിവുമില്ല വലം യസ് ബുദ്ധിലിൻ ഉമ്മ ഈ സമുദായത്തിൻ്റെ പൂർവ്വ സൂരികളായ സച്ചരിതരിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു സംഭവം സ്ഥിരപ്പെട്ട് സ്ഥിരപ്പെട്ട നിലയ്ക്ക് ഉദ്ധരിക്കപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ആധുനികരായിട്ടുള്ള നല്ല പണ്ഡിതന്മാരുടെ കൂട്ടത്തിലും ആരെങ്കിലും ഇത് ചെയ്തതായിട്ട് പറയപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ബലഹീയ വിദഗത് മുൻകറ ഇത് അങ്ങേയറ്റം വെറുക്കപ്പെട്ട വിദഗത്താകുന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ ഇസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും നമ്മുടെ ഈ മതത്തിലില്ലാത്തത് പ്രവർത്തിച്ചാൽ ഫഹുവർ റദ്ദുൻ അത് തള്ളിക്കളയേണ്ടതാകുന്നു മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു മൻഅഹസി അംബ്രാ ഹാദാ നമ്മുടെ ഈ മതത്തിലില്ലാത്ത കാര്യം പുതുതായി ഒന്ന് ആരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ തള്ളേണ്ടതാകുന്നു ആ കാര്യവും ഒക്കെ തള്ളിക്കളയേണ്ടതാകുന്നു അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഈ നമസ്കാരം ഇത് ഈ നമസ്കാരത്തോടനുബന്ധിച്ച് പറയപ്പെടുന്ന സംഗതികൾ നബിസല്ലാഹു അലൈഹി വസലമയിലേക്കോ പ്രവാചകന്റെ സ്വഭാവത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിലേക്കോ ചേർത്തു പറയുന്നുവെങ്കിൽ അതേറ്റവും വമ്പിച്ച കലവാകുന്നു ആ മനുഷ്യൻ്റെ മേലെ അള്ളാഹുവിൽ നിന്ന് തീർച്ചയായും കളവ് പറയുന്നവർക്കുണ്ടാകുന്ന കടുത്ത ശിക്ഷ ഉണ്ടാകും അവർ അവനതിന് അർഹനാകുന്നു ഇതാണ് ഈ ഫത്വയുടെ അർത്ഥം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇത് വിദഗ്ധാണ് എന്ന് നമ്മുടെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു താല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസല്ലു വസ്ല ആല നബീന മുഹമ്മദ് അലഹമദില്ലാറബുല്ലമീൻ